ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീഡിയോ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ പാത്രം ഉപയോഗിച്ച് ഞാൻ രണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കി. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി ഞാൻ കാണിക്കാം. സിമെൻറ്റും മണലും മിക്സ് ചെയ്താണ് ഞാൻ ചട്ടി ഉണ്ടാക്കിയത്. പാത്രത്തിൻ്റെ മുകളിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. എല്ലാ ഭാഗത്തും റൗണ്ട് ഷേപ്പിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ചു. സിമെൻറ്റും മണലും മിക്സ് ചെയ്യുമ്പോൾ വെള്ളം അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 6 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള പാത്രം എടുത്തു മാറ്റാം. ഇതൊരു മരത്തിൻ്റെ പീസാണ്. പഴയ കാലത്ത് തൂണിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള മരപ്പീസ് വെക്കും, അതാണിത്. ഇത് ഞാൻ ഈ മരത്തിൻ്റെ പീസിൻ്റെ മുകളിൽ സിമെൻറ്റിൽ വെക്കുകയാണ്. അതിന് മുകളിൽ ഞാൻ ചട്ടി വെക്കുന്നു. ചട്ടിക്ക് പെയിൻ്റ് കൊടുക്കാം. ചട്ടിയിൽ മണ്ണ് നിറച്ച് ഞാൻ ചെടി വെച്ചു. ഇങ്ങനെ ഉയരത്തിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് കല്ലിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെക്കാം. എനിക്ക് മരക്കഷ്ണം കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചു. ഗാർഡനിൽ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ചട്ടിക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഹാങ്ങിങ് പ്ലാന്റ് വെക്കാൻ പറ്റിയ ചട്ടിയാണിത്. ചട്ടിയുടെ ചുറ്റുഭാഗം തൂങ്ങിക്കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചട്ടി കൂടിയാണിത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ഞാൻ വേറെ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. ഈ ചട്ടിയിൽ ഞാൻ ഹാങ്ങിങ് പ്ലാൻ വെച്ചിട്ടുണ്ട്. ഈ ചട്ടി വെച്ചിരിക്കുന്നത് തെങ്ങിൻ തടിയുടെ പീസിൻ്റെ മുകളിലാണ്. ഇങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം.